വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിടുക്കച്ചായിട്ടാണ് കേട്ടോ. നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കിണ്ണത്തിലൊറോട്ടിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് എണ്ണയും കാര്യമൊന്നുമില്ല, നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ ഇത് കഴിക്കാം. കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന ടൈപ്പും രണ്ട് രീതിയിൽ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കിണ്ണത്തിലൊറോട്ടി എന്ന് പറയുന്ന റെസിപ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഞാനങ്ങനെ പൊതുവെ ഇതെല്ലാവരുമായിട്ട് പറയുന്ന ഈ ഒരു പേര് കേട്ടിട്ടില്ല, അതുകൊണ്ടാണേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോക്ക്ഡൌണിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാഴ്ചയായിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചടി ഇല്ലാതെ വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ പച്ചടിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ലൊരു ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ പച്ചരി, നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്ന സെയിം പച്ചരി, ഒരു 2.5-3 മണിക്കൂർ മുന്നേ ഒന്ന് പച്ചവെള്ളത്തിൽ നന്നായിട്ട് 3-4 തവണ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി ഞാൻ ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് ഉള്ളതുപോലെ തോന്നുന്നത്. ഒരു 4-5 മതി, നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെറിയുള്ളി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സവാള മതി, കാരണം 1.5 കപ്പ് അരിയല്ലേ എടുക്കുന്നുള്ളൂ. അടുത്തത് ഇതിലേക്ക് 1 teaspoon വലിയ ജീരകം, ഫെന്നൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/2 teaspoon ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക, ക്യുമിൻ സീഡാണ്. അടുത്തത് 1/2 കപ്പ് അളവിൽ തേങ്ങ ജീരക ചേർത്ത് കൊടുക്കുക. അടുത്തത് 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക. അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ, ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക, കുറച്ച് കുറച്ചായിട്ട് മാത്രം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും തരികൾ പാടില്ല കേട്ടോ, നല്ല ഫൈനായിരിക്കണം. ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടും പാടില്ല, എന്നാലും നല്ല ലൂസാവാനും പാടില്ല. നമ്മൾ പച്ചരി ദോശയൊക്കെ ചൂടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കുക, നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടിയിൽ ഞാൻ ഇപ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിക്ക് കിണ്ണത്തിൽ ഒറോട്ടി എന്നുള്ള പേരെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. നമുക്ക് കണ്ണൂർ ഭാഗത്തൊക്കെ ഒരു കിണ്ണം എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട്, ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബൗള്. അതെല്ലാ നാട്ടിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ബൗളിലാണ് ഈ ഒരു മാവ് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. അതിനാണ് കിണ്ണത്തിൽ ഒറോട്ടി എന്ന് പറയുന്നത്. പണ്ട് കാലമൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പം പിന്നെ എല്ലാവരും സ്റ്റീൽ പ്ലേറ്റിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പാത്രം ഇവിടെ ഇല്ല. ഞാൻ ഇൻഷാല്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എന്താണ് ആ പാത്രം എന്നുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 5-6 സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഒറോട്ടി എത്ര കട്ടി എത്ര തിക്നെസ് ആവശ്യം വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ പ്ലേറ്റിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് നിങ്ങളത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് 15-20 മിനിറ്റ് ആണ് ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ചിലവരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങളൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകിൽ നിങ്ങൾ കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വിരൽ വെച്ചിട്ട് നോക്കുക. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, ഒട്ടും കയ്യിലൊന്നും പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തൊറോട്ടി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡൊക്കെ കാണുന്നില്ല, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് തണുത്തിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്നും വിട്ട് കിട്ടും. ഇനി നമുക്കിത് ഈ ഒരു ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ കിണ്ണത്തിൽ ഒറോട്ടി കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട്, പ്ലേറ്റിൽ ഒന്നും ഒട്ടും പിടിച്ചിട്ടില്ലല്ലോ. ഇനി നമുക്കിതെങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെ അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് പ്ലേറ്റിലേക്കുള്ളതാണ് കേട്ടോ, പാരാനായിട്ട് കിട്ടിയിട്ടുള്ളത് രണ്ട് പ്ലേറ്റിലുള്ള കിണ്ണത്തൊറോട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത നമുക്ക് ഈ ഒരു കിണ്ണത്തൊറോട്ടി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഒരു ചെറിയ ബോൾ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതെങ്ങനെ കിണ്ണത്തൊറോട്ടി ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കിണ്ണത്തൊറോട്ടി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2-3 ടേബിൾ സ്പൂൺ മാത്രം മതി. കാരണം നമ്മൾ ഒരുപാട് എണ്ണയിൽ മുക്കിയിട്ട് ഇത് പൊരിക്കില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് ഈ ഒരു കിണ്ണത്തൊറോട്ടിക്ക് ആവശ്യമില്ല. അടുത്തത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുളകിൽ ഓരോന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര എണ്ണ കൊള്ളുന്ന അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ കൊള്ളുന്ന അത്ര കിണ്ണത്തൊറോട്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നല്ല ഫ്ലേവറായിരുന്ന ഈ ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇതിൽ നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കിണ്ണത്തൊറോട്ടി. ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് ഉണക്കിയിട്ടൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, എങ്കിലും ഇത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു മുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന വരെ മാത്രം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയെന്ന് കോരിയെടുക്കുക. കണ്ടില്ല, ഒട്ടും കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ടും ഒന്നുമില്ല. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനും ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ഞാൻ 2 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 തരത്തിൽ ഇത് കഴിക്കുന്ന, ഒന്ന് ഫ്രൈ ചെയ്തിട്ടും കഴിക്കും, ഒന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ ഒറോട്ടിയൊക്കെ കഴിക്കുന്ന പോലെ കറിയും കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മീൻ കറിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ കറി, മുളകട്ട, നല്ല വരട്ടി ഇതുപോലത്തെ മുളകട്ട കറിയോ അല്ലെങ്കിൽ ബീഫ് കറി, ചിക്കൻ കറി, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി, ഏത് കറി വെച്ചിട്ടും കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തത് കണ്ടില്ല, നല്ല ഭംഗിയില്ല, കാണാൻ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടൂല. അപ്പോൾ പച്ചരി എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച ഐറ്റമാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.